പെബിൾസ് മലയാളം. ദൈവത്തോട് തുണ്ടാവുക. രാമനാഥൻ സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ തന്റെ മതപരമായ കടമകൾ ഭക്തിയോടെ നിർവഹിച്ചു. നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ എന്താ നിങ്ങളെ സുഹൃത്തുക്കളെ പോലെ ആവാത്തത്? അവരെങ്ങനെയാണ് നിങ്ങളെക്കാൾ അധികം സമ്പാദിക്കുന്നത്? അവർ ജനങ്ങളെ കബളിപ്പിച്ച് തെറ്റായ കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. എനിക്ക് അവരെ പോലെ ജീവിക്കാൻ ഇഷ്ടമല്ല. നമ്മെ സഹായിക്കാൻ ദൈവമുണ്ട്. ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് തൃപ്തി അടയണം. എനിക്ക് നാളെ രാവിലെ അടുത്ത ഗ്രാമത്തിൽ പോകണം. എന്റെ സാധനങ്ങളെല്ലാം എടുത്തുവെക്ക്. ശരി, ഞാൻ എടുത്തുവെക്കാം. അടുത്ത ദിവസം ഇപ്പൊ പുറപ്പെട്ട എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്താം. രാമനാഥൻ അതിരാവിലെ അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. കുറെ സമയം നടന്നപ്പോൾ അയാൾക്ക് ക്ഷീണം തോന്നി. ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കുറച്ച് വിശ്രമിച്ചോട്ടെ. ഇവിടെ ഇരുന്ന് പ്രാതൽ കഴിക്കാം. രാമനാഥൻ അയാളുടെ കെട്ട് തുറന്നപ്പോൾ ദിവസേനയുള്ള പൂജാ സാധനങ്ങൾ കണ്ടു. കൂടെ പ്രാതലും ഉണ്ടായിരുന്നു. ഓ, ഞാൻ എന്റെ നിത്യപൂജ ചെയ്തില്ല. അയാൾ പൂജാ സാമഗ്രികൾ മാറ്റി രണ്ട് ചപ്പാത്തി എടുത്ത് മരത്തിന്റെ വേരിൽ വെച്ചു. ഭഗവാനെ, ഈ ചപ്പാത്തി എന്റെ വഴിപാടായി അങ്ങ് സ്വീകരിച്ചാലും. അയാൾ ഒരശരീരി കേട്ടു. മനുഷ്യ, ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു. രാമനാഥൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മരച്ചില്ലയിൽ രണ്ട് മൈനകളെ കണ്ടു. നിന്റെ സത്യസന്ധത ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഒരു രഹസ്യം പറഞ്ഞുതരാം. ഈ മരത്തിനടിയിൽ ഒരു വലിയ നിധിയുണ്ട്. അത് കുഴിച്ചെടുത്ത് അത് നിനക്ക് സ്വന്തമാക്കാം. ഓ, ഒരുപാട് നന്ദിയുണ്ട്. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അവൻ നിന്നോടൊത്തുണ്ട്. അതെടുത്ത് സന്തോഷത്തോടെ ജീവിതം നയിക്കൂ. എനിക്ക് അടുത്ത ഗ്രാമത്തിലൊരു ജോലിയുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ എടുത്തോളാം. ശരി, ഇത് നിനക്ക് മാത്രമുള്ളതാണ്. തിരിച്ചു വന്ന് ഇതെടുത്തോളൂ. രാമനാഥൻ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ നിധിയും കൂടെ കൊണ്ടുപോയി. ഫ്രോഡുലന്റ്, കബളിപ്പിക്കുക. ഇൻസെൻസ്, ഒരുമിച്ച് പ്രവർത്തിക്കുക. ഒരു ധനികന് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു. അവരെപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരുന്നു. എനിക്ക് മതിയായി ദൈവമേ, ഇവർ എപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കുന്നു. പതിവ് പോലെ മക്കൾ രണ്ടുപേരും വഴക്കിടുകയായിരുന്നു. മതിയാക്ക്, എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സഹോദരന്മാരാണ്, ശത്രുക്കളല്ല. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കാനാവും. അല്ലച്ച, ഇവനാ എന്നോട് എപ്പോഴും വഴക്കിടുന്നത്. ഇവനോട് നിർത്താൻ പറ. അപ്പൊ ഞാനും നിർത്താം. നീയാണ് മൂത്തത്. നീ അനിയന് ഉദാഹരണമായി ഇരിക്കേണ്ടവനാണ്. അവന്റെ കൂടെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കരുത്. അവനെ ശരിക്കും ഉപദേശിക്കച്ച. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ആ ധനികൻ ഒരടവ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം അയാൾ രണ്ട് മക്കളെയും വിളിച്ചു. അച്ഛ, എന്താച്ച, എന്തിനാ ഞങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത്? മക്കളെ, ഞാൻ രണ്ടുപേർക്കും ഓരോ വടികൾ തരാം. അത് രണ്ടാളും രണ്ടു തുണ്ടായി മുറിക്കണം. ഓ, അത്രയുള്ളോ? അത് എളുപ്പമല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ആ വടി ഒടിച്ചു തരാം. രണ്ടുപേരും തനിച്ച് ആ വടി എളുപ്പം ഒടിച്ചു. ഇനി ഈ കെട്ടുവടികൾ പൊട്ടിക്കേ. പിന്നീട് ആ ധനികൻ ഒരു കെട്ടുവടികൾ മക്കൾക്ക് ഒടിക്കാൻ കൊടുത്തു. രണ്ടുപേരും അവരെക്കൊണ്ട് കഴിയുന്നത്ര കഠിനമായി ശ്രമിച്ചു നോക്കി. പക്ഷേ അത് ഒടിക്കാൻ സാധിച്ചില്ല. ഇല്ലച്ച, എനിക്കിത് കഴിയുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? വടി തനിച്ചായിരുന്നപ്പോൾ അതിനെ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചു. പക്ഷേ അതേ വടികൾ ഒരുമിച്ച് കെട്ടിയപ്പോൾ നിങ്ങൾക്കത് പൊട്ടിക്കാൻ സാധിച്ചില്ല. അതുതന്നെയാണ് നമുക്കും സംഭവിക്കുക. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരുന്നാൽ ശത്രുക്കൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും. എന്നാൽ ഒരുമിച്ച് നിന്നാൽ ആർക്കും എന്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അച്ഛ, ഇപ്പൊ ഒത്തൊരുമ വേണമെന്ന് പറയുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ വഴക്കിടില്ല. ഇനി മുതൽ ഞങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ വലിയ ആളാവും. ബഞ്ച്,
ഒരു സാധനം കുറെ എണ്ണം കൂട്ടിവെക്കുക. യുണൈറ്റഡ്, ഒരുമയോടെ ഇരിക്കുക. ഒരുമിച്ച് താമസിക്കുക. ഒരു കൊടും കാട്ടിനുള്ളിൽ പലതരത്തിലുള്ള മരങ്ങൾ ഒരുമിച്ച് നിൽപ്പുണ്ടായിരുന്നു. കുരങ്ങന്മാർ വരാൻ സമയമായി. അവർ വന്നാൽ നമ്മുടെ പഴങ്ങൾ പറിക്കും, എന്നിട്ട് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യും. അയ്യോ, കുരങ്ങുകൾ വരാൻ സമയമായി. അവർ വന്നാൽ നമ്മുടെ പൂക്കൾ മുഴുവനും പറിക്കും, എന്നിട്ട് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരങ്ങന്മാർ കൂട്ടമായി അവിടെയെത്തി. എന്നിട്ട് തങ്ങളുടെ വികൃതികൾ ആരംഭിച്ചു. അവർ എല്ലാ പഴങ്ങളും പൂക്കളും പറിച്ചിട്ടു. അവർ പോയപ്പോൾ അവിടെ മുഴുവനും അലങ്കോലമായി കിടന്നു. അയ്യോ, ദിവസങ്ങൾ കടന്നുപോയി. ഹേയ്, അത് കണ്ടോ, ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത്. ഹേയ്, അത് കണ്ടോ, ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത് ഞാൻ കാണുന്നു. അതൊരു മുൾച്ചെടിയാണ്. എന്ത്, ഒരു മുൾച്ചെടിയോ നമ്മുടെ നടുവിലോ? എനിക്കത് ഇഷ്ടമല്ല. അതെ, നീ പറഞ്ഞത് ശരിയാ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവിടെ ധാരാളം മുൾച്ചെടികൾ ഉണ്ടായി. ഹേയ്, അത് കണ്ടോ, മുൾച്ചെടികൾ വളർന്നിരിക്കുന്നു. സുപ്രഭാതം അമ്മാവ. അവൻ നിങ്ങളെ അമ്മാവനെന്ന് വിളിക്കുന്നു. എടാ മുള്ളേ, നീ എന്നെ അമ്മാവനെന്ന് വിളിക്കരുത്, അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് സാധിക്കില്ല, ഞങ്ങൾ പഴങ്ങളും പൂക്കളും ഉണ്ടാക്കുന്ന വലിയ മരങ്ങളാണ്. പക്ഷെ നീയോ മുൾച്ചെടി, ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ നിനക്ക് കഴിയില്ല. മുൾച്ചെടി വിഷമിച്ചു. അത് തനിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. ഓ, കുരങ്ങന്മാർ വരാനുള്ള സമയമായി. ഇത്തവണ കുരങ്ങന്മാർ മുൾച്ചെടികൾ കണ്ടു. എന്നിട്ട് ഇലകൾ പറിക്കാൻ തുടങ്ങി. അവർ മുൾച്ചെടികളിൽ തൊട്ട ഉടനെ കൈകൾ പുറകോട്ട് വലിച്ചു. എല്ലാവരും വേദന കൊണ്ട് നിലവിളിച്ച് ആ സ്ഥലത്ത് നിന്നും പോയി. ഓ, എന്തൊരത്ഭുതം, അവർ പഴങ്ങൾ പറിക്കാതെ ഇവിടെ നിന്നും പോയിരിക്കുന്നു. എന്റെ പൂക്കളും അവർ തൊട്ടിട്ടില്ല. അവർ ഇരുവരും മുൾച്ചെടികളിലേക്ക് നോക്കി. നന്ദിയുണ്ട് സുഹൃത്തെ. മുൾച്ചെടി അത്ഭുതപ്പെട്ടു. എന്നോടാണോ നിങ്ങൾ പറഞ്ഞത്? അതെ സുഹൃത്തെ, എന്തായാലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. നിന്നോട് ഞങ്ങൾ മോശമായി പെരുമാറി, നിന്നെ പരിഹസിച്ചു. എന്നാൽ ഇന്ന് നീ കാരണം അവർ ഞങ്ങളെ തൊടാതെ പോയി. അതെ, ദയവായി മാപ്പ് തരണം. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഇന്ന് മുതൽ നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നതാണ്. നന്ദി, എനിക്ക് വളരെ സന്തോഷമായി. സ്പ്രൗട്ടിംഗ്. ഒരു വിത്തിൽ നിന്ന് മുള പൊട്ടി വരിക. നിങ്ങളെ സ്വയം പരിപാലിക്കുക. മൂന്ന് മീനുകൾ ഒരിക്കൽ ഒരു തടാകത്തിൽ ജീവിച്ചിരുന്നു. മൂന്ന് സുഹൃത്തുക്കളും ധാരാളം സമയം ഒരുമിച്ച് തന്നെ ചിലവാക്കി. ആ തടാകത്തിൽ വിരിഞ്ഞ താമരകൾക്കിടയിലൂടെ അവ നീന്തിക്കൊണ്ടേയിരുന്നു. അവർ പരസ്പരം സംസാരിക്കാറുമുണ്ടായിരുന്നു. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത്? വരൂ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നീന്തിപ്പോകാം. തീർച്ചയായും, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വാ, പോകാം. മൂന്നുപേരും സന്തോഷത്തോടെ നീന്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നോക്ക്, ഒരു ബോട്ട്! ഈ വശത്തേക്ക് വാ. കേട്ടോ, മനുഷ്യർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അവരെന്താണ് സംസാരിക്കുന്നത്? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ബോട്ടിന്റെ അടുത്ത് ചെന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാം. സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിച്ച് ചെല്ല്. ഏയ്, ഈ തടാകം നോക്കൂ,
ഇതിൽ നിറയെ മത്സ്യങ്ങളാണ്. ഇവിടെ നമുക്ക് മത്സ്യം പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. മറ്റു മീൻപിടുത്തക്കാരൊന്നും ഇവിടെ വരുന്നില്ല. നമുക്ക് കുട്ടകൾ നിറയെ മീനുകളുമായി പോകാം. നോക്കൂ കൂട്ടുകാരെ, കേൾക്കൂ, ഒരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്. ദുഃഖവാർത്തയോ? ഓ, എന്താണത്? നാളെ രാവിലെ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടും. അതാണ് മീൻപിടുത്തക്കാർ സംസാരിച്ചത്. ഓ, അത് ശരിക്കും ദുഃഖവാർത്ത തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും പോണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വേണം, എനിക്ക് ധാരാളം കഴിവുകളുണ്ട്. ഒരു മീൻപിടുത്തക്കാരനും എന്നെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല. ഞാനും ഈ സ്ഥലത്തു നിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിയാം. ഇവിടെ ജീവിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ നിന്നും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതാണ് ബുദ്ധി. ഇവിടെ അപകടം പതിയിരിക്കുന്നു. ഞാൻ അടുത്ത തടാകത്തിലേക്ക് നീന്താൻ പോവുകയാണ്. അവിടം സുരക്ഷിതമായിരിക്കും. നിങ്ങളും എന്നോടൊപ്പം വരൂ. നമുക്ക് ഈ തടാകത്തിൽ നിന്നും വേഗം പോകണം. സോറി, ഞാൻ വരുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ, ബൈ. അങ്ങനെ മൂന്നാമത്തെ മീൻ മറ്റൊരു തടാകത്തിലേക്ക് നീന്തിപ്പോയി. മറ്റുള്ള രണ്ട് മീനുകളോടും അത് വിട പറഞ്ഞു. ഇവൻ എന്തൊരു ഭീരുവാണ്! ഈ തടാകം വിട്ടവൻ പോകുന്നല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം രാവിലെ ആ മീൻപിടുത്തക്കാരൻ ഒരു വലിയ വലയുമായി ആ തടാകത്തിൽ എത്തി. അയാൾ വീണ്ടും വീണ്ടും തടാകത്തിൽ വലയിറക്കി മീനുകളെ പിടിച്ചു. നമ്മൾ ഇഷ്ടം പോലെ മീൻ പിടിച്ചു. പിടിക്കപ്പെട്ട മീനുകളോടൊപ്പം ആ രണ്ട് മീനുകളും ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് രണ്ടാമത്തെ മീനിന് ഒരാശയം തോന്നി. അത് ചത്തതുപോലെ അഭിനയിച്ച് കിടന്നു. ആ മീൻപിടുത്തക്കാരൻ അതിനെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നത് തടാകത്തിന്റെ ആഴത്തിലേക്ക് നീന്തിപ്പോയി. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ആദ്യത്തെ മീൻ ചത്തുപോയി. ബ്ലൂം, പൂക്കൾ ഉണ്ടാക്കുക അഥവാ പുഷ്പിക്കുക. ബിഡിംഗ്, എന്തെങ്കിലും നേടാനായി കാര്യമായി പരിശ്രമിക്കുക. കവേർഡ്, ഭീരുവായ ഒരു മനുഷ്യൻ. ബബിൾസ് മലയാളം.